കാസർഗോഡ് കോട്ടപ്പുറം അച്ചാംതുരുത്തി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. നീലേശ്വരം നഗരസഭയെയും ചെറുവത്തൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പാലം. കോട്ടപ്പുറം അച്ചാംതുരുത്തി പ്രദേശത്തുകാരുടെ 8 വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത്. 2009-ൽ മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 2.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പാലം തുറന്നുകൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. 8 വർഷത്തിനിടെ പലതവണയായി കരാറുകാരൻ മാറി. നിർമ്മാണ പ്രവൃത്തികൾ പലതവണ നിലച്ചു. നിർമ്മാണം വൈകിയതോടെ നേരത്തെ വകയിരുത്തിയ തുകയും ഉയർന്നു. പാലം വൈകുന്നതിനെതിരെ പ്രദേശവാസികൾക്കും പ്രത്യക്ഷ സമരത്തിനിറങ്ങേണ്ടി വന്നു. 8 വർഷത്തിനൊടുവിൽ പാലം നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതോടെ ചെറുവത്തൂരിലെയും നീലേശ്വരത്തെയും ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. കൂടെ കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിൽ 15 കിലോമീറ്റർ ദൂരവും ലാഭിക്കാം. ഇന്നാവും നാളെയും നാളെയും നാളെയെന്ന് പറഞ്ഞിട്ട് ഇത് കാത്തുക്കാൻ തുടങ്ങിയിട്ട് ഒരുപ്പം ഇന്നേക്കാൻ ഒരു 6-7 വർഷത്തിന് മുമ്പേ. അപ്പോൾ ഇത് ഇതുവരെ ഉദ്ഘാടനം, ഇപ്പോൾ ശക്തി പറഞ്ഞാൽ ഇതിപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വണ്ടി പോകുന്ന സമയമായി. പള്ളിക്കര മേൽപ്പാലം വരുന്നത് അതൊക്കെ ഒഴിവാം, അത് ഡയറക്റ്റ് ചെറുവത്തൂർ വഴി പെട്ടെന്ന് പാസ്സാകാൻ പറ്റും. ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. പാലത്തിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളും തീർത്ത് അടുത്ത മാസം ആദ്യത്തോടെ പാലം തുറന്നുകൊടുക്കാനാണ് അധികൃതരുടെ തീരുമാനം. പുതിയ പാലം വരുന്നതോടെ പഴയ നടപ്പാലം ഓർമ്മയാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.